ഇന്ന് തത്തുമ്മൈ ഹോട്ട്സ്പോട്ട് എത്തിയിരിക്കുന്നത് കാട്ടാക്കട മണ്ഡലത്തിലാണ്. കാട്ടാക്കടയിലെ എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥി ഒരു പരിചയപ്പെടുത്തലിൻ്റെയും ആവശ്യമില്ലാത്ത, കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ത്യയിലെ ജനങ്ങൾക്ക് തന്നെ ഒരു പരിചയപ്പെടുത്തലിൻ്റെയും ആവശ്യമില്ലാത്ത ശ്രീ പി കെ കൃഷ്ണദാസ്. കൃഷ്ണദാസേട്ടാ നമസ്കാരം. ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ്. ഇതിന് മുൻപ് ഉണ്ടായിരുന്ന ആ ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗമായ ജനപ്രതിനിധി, അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് കൂടിയാണ് ഈ ഒരു ഇലക്ഷനും മറ്റു കാര്യങ്ങളും വരുന്നത്. എന്നാൽ പോലും എന്തൊക്കെ വികസന പദ്ധതികളാണ് കാട്ടാക്കടയ്ക്ക് ആവശ്യമായിട്ടുള്ളത്? കൃഷ്ണദാസേട്ടൻ ഏത് തരത്തിലുള്ള ഒരു വികസനമാണ് മനസ്സിൽ കാണുന്നത്? ഒരു ഞങ്ങളുടെ പുതിയ മുദ്രാവാക്യം ഒരു പുതിയ കാട്ടാക്കടയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതായത് ഈ നിയോജക മണ്ഡലത്തിൽ ഒരുപാട് പിന്നോക്കാവസ്ഥകളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഇപ്പം ഈ ഞാനിപ്പോൾ നിൽക്കുന്നത് വളവൂർക്കൽ പഞ്ചായത്തിലാണ്. ഇവിടെ 60% ജനങ്ങൾക്ക് ഇപ്പോഴും കുടിവെള്ളം ഒരു കിട്ടാക്കനിയാണ്. 15 ഒരിക്കൽ മാത്രമേ ജലം ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാ പഞ്ചായത്തിലും ഇതാണ് അവസ്ഥ. അതുകൊണ്ടൊരു എനിക്കൊരു അവസരം ലഭിച്ചാൽ 6 എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ എൻ്റെ ഭാഗത്ത് പരിശ്രമമുണ്ടാകും. കുടിവെള്ള പ്രശ്നം ഒരു വലിയ രൂക്ഷമാണ്. യാത്രാക്ലേശം അതിലും ദുഷ്കരമാണ്. മാത്രമല്ല കുണ്ടും കുഴിയുമുള്ള റോഡുകളാണ് ഈ നിയോജക മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉള്ളത്. സ്ഥലം MLA അവകാശപ്പെടുന്നത് അദ്ദേഹം റോഡുകളൊക്കെ അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിച്ചു എന്നുള്ളതാണ്. പക്ഷേ അന്താരാഷ്ട്ര നിലവാരത്തിൻ്റെ മാനദണ്ഡം കുണ്ടും കുഴിയാണെന്ന് ഇപ്പോൾ ഈ കാട്ടാക്കടയിലെ ജനങ്ങൾക്ക് മനസ്സിലായി. അപ്പം ഇവിടെ യാത്രാ പ്രശ്നമുണ്ട്, അതേപോലെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്, ഗതാഗത പ്രശ്നമുണ്ട്. പിന്നെ ഇത് കാർഷിക മേഖലയാണ്. ആ കാർഷിക മേഖലയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ കാർഷിക മേഖലയും വ്യാവസായിക മേഖലയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയൊരു വികസന സങ്കല്പമാണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. കാരണം കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റി ആഭ്യന്തര വിപണിയും വിദേശ വിപണിയും ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ചില സംരംഭങ്ങൾ ഇവിടെ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സമഗ്രമായിട്ടുള്ള ഒരു വികസനം, അതിൻ്റെ ഗുണഭോക്താക്കൾ ഈ നിയോജക മണ്ഡലത്തിലെ സാധാരണക്കാരൻ, പാവപ്പെട്ടവർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ഇടത്തരക്കാർ, എല്ലാ വിഭാഗം ജനങ്ങളും ആയിരിക്കണം. അതനുസരിച്ചുള്ള ഒരു വികസന രേഖയാണ് ഞങ്ങളിപ്പോൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. 60 ഇവിടെ വികസന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ LDF UDF ജനപ്രതിനിധികൾ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. അത് വ്യത്യസ്തതയുള്ള ഒരു ജനപ്രതിനിധിയായിരിക്കും ഞാനെന്നും ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കാട്ടാക്കടയിലെ ജനങ്ങളുടെ ഒരു മനസ്സ് കൃഷ്ണദാസേട്ടനൊപ്പമാണ് എന്ന ഒരു സമ്പൂർണ്ണ പ്രതീക്ഷയുണ്ടോ? ജനങ്ങളുടെ പിന്തുണയെ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ഈ അവസാന ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കും കാട്ടാക്കടയിലെ ജനങ്ങളുടെ മനസ്സ് എന്നോടൊപ്പമാണ്, BJP യോടൊപ്പമാണ്, NDA യോടൊപ്പമാണ്. കാരണം അവരുടെ അനുഭവമാണ് അത്തരമൊരു മാറ്റത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. ഇപ്പോൾ കഴിഞ്ഞ 2011 22,800 വോട്ടാണ് എനിക്ക് കാട്ടാക്കടയിലെ ജനങ്ങൾ നൽകിയത്. 2016 ഏതാണ്ട് 17,000 വോട്ടുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അവർ എനിക്ക് 39,000 വോട്ടുകൾ നൽകി. സ്വാഭാവികമായിട്ടും ലോകസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ പ്രാദേശിക തെരഞ്ഞെടുപ്പിലും ഞങ്ങളുടെ വോട്ടിങ്ങിൻ്റെ ശതമാനവും വോട്ടിങ്ങിൻ്റെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. ഇത്തവണ മതിയായ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ BJP NDA കാട്ടാക്കടയിൽ ജയിക്കും. കാരണം ഇവിടുത്തെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുക. സാധാരണക്കാർ, ഇടത്തരക്കാർ, കർഷകർ, തൊഴിലാളികൾ, യുവാക്കൾ, യുവതി, എല്ലാ വിഭാഗം ജനങ്ങളും ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. 60 അവർ LDF UDF ജനപ്രതിനിധികളെ കണ്ടു, അവരെ പ്രവർത്തനം കണ്ടു, അവർക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നു. മാത്രമല്ല മതന്യൂനപക്ഷങ്ങൾ, ഇതുവരെ BJPയോട് അകന്നു നിന്നിരുന്ന മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം ഇത്തവണ BJPയോട് ചേർന്ന് നിൽക്കുകയാണ് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് 2016 അനുകൂലമായ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. തീർച്ചയായും ഞങ്ങൾ മതിയായ ഭൂരിപക്ഷത്തോടുകൂടി ഇവിടെ ജയിക്കും. കേരളത്തിൽ അനേകം താമരകൾ വിടരും, അതിലൊരു താമര കാട്ടാക്കടയിലുടേതായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 2026 100 കേരളം ഭരിക്കും എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. എന്ത് പറയുന്നു? തീർച്ചയായിട്ടും 2026 ആകുമ്പോഴേക്കും കേരളം BJPയുടെ ഭരണത്തിന് കീഴിലാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പല മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെ തിരോധാനം നമുക്ക് കാണാൻ സാധിക്കും.
ഈ തിരഞ്ഞെടുപ്പിന് ശേഷം പുതിയ രാഷ്ട്രീയ സമവാക്യവും പുതിയ രാഷ്ട്രീയ ധ്രുവീകരണത്തിനും കേരളം സാക്ഷ്യം വഹിക്കാൻ വേണ്ടി പോകുന്നു തീർച്ചയായും 2026 ബിജെപിയുടെ ബിജെപിക്ക് 100 ലധികം സീറ്റുകൾ ലഭിച്ചുകൊണ്ടുള്ള ഒരു ഭരണം ഈ കേരളത്തിൽ ഉണ്ടാകും ഞങ്ങളുടെ തത്വമയ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ഒരു ബിജെപി സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കും ഒരു മുതിർന്ന പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും തത്വമയയുടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം ബിജെപിയും എൻഡിഎയും എവിടെയാണോ ജയിക്കുന്നത് എവിടെയാണോ ഭരിക്കുന്നത് അവിടെയാണ് വികസനവും ജനക്ഷേമവും ഉള്ളത് കേരളത്തിൽ ഇത് രണ്ടും ഇല്ലാതെ പോയത് മാർക്സിസ്റ്റ് കോൺഗ്രസ് ഭരണം നിലനിൽക്കുന്നത് കൊണ്ടായിരുന്നു ഇന്ത്യയിലെ മറ്റെല്ലാ സ്ഥലത്തും നരേന്ദ്രമോദി സർക്കാർ 6.5 കൊല്ലമായി ഭരണം നടത്തുന്നു ആ ഭരണത്തിന് കീഴിൽ നമുക്ക് ജനക്ഷേമം കാണുന്നു വികസനം കാണുന്നു അതുകൊണ്ട് കേരളത്തിലും ഈ കേന്ദ്രത്തിലെന്ന പോലെ ഒരു എൻഡിഎ ഭരണം കൊണ്ടുവരാൻ എൻ്റെ പ്രേക്ഷകന്മാർ തയ്യാറാകണം അതിനനുകൂലമായിട്ട് സമ്മതിദാന അവകാശം ഇത്തവണ രേഖപ്പെടുത്തണം എന്നുള്ളതാണ് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് അപേക്ഷിക്കാനുള്ളത് ഒരുപാട് നന്ദി എല്ലാവിധ ആശംസകളും നേരുന്നു ഓക്കെ നമസ്കാരം